ബാർക്കോഴയിലെ ഗൂഢാലോചനക്കാരെ യു ഡി എഫ് യോഗത്തിൽ മാണി പൊളിച്ചടുക്കുമോ അതോ പ്രതിച്ഛായ ഒളിച്ചുകളി തുടരുമോ? ബാർക്കോഴക്കേസിലെ ഗൂഢാലോചന വിവാദങ്ങൾക്കിടെ നാളെ യു ഡി എഫ് യോഗം ചേരും. വിവാദ പ്രസ്താവനകളും പരസ്യ നിലപാടുകളും ഒഴിവാക്കണമെന്ന നിർദ്ദേശം യോഗത്തിലുണ്ടാകും. അതേസമയം കേരള കോൺഗ്രസ് യു ഡി എഫ് വിടുമെന്ന അഭ്യൂഹം തള്ളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തു വന്നു. കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ജെ ഡി യു ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് അവലോകനമാണ് യു ഡി എഫ് യോഗ അജണ്ട. എന്നാൽ ബാർക്കോഴക്കേസ് ഗൂഢാലോചനയാണെന്ന് ഉറപ്പിക്കുന്ന കേരള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് യോഗം ചേരുന്നത്. ഉമ്മൻചാണ്ടിക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മുഖപത്രമായ പ്രതിച്ഛായയിലൂടെ കേരള കോൺഗ്രസ് ആഞ്ഞടിച്ചിരുന്നു. യു ഡി എഫ് വിടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും സ്വരചേർച്ചയില്ലായ്മ പ്രകടമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രശ്നപരിഹാരം തേടുന്നത്. കക്ഷികളുടെ നിലപാടാണ്, അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട. യു ഡി എഫ് പരസ്പര വിശ്വാസത്തോടു കൂടി തന്നെ മുമ്പോട്ട് നീങ്ങി. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തമ്മിൽ പോര് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നുണ്ടെന്ന പരാതി മറ്റ് ഘടകകക്ഷികൾക്കുമുണ്ട്. സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനും അതിനെതിരെ നിലപാട് സ്വീകരിക്കാനും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന വിമർശനവും ചർച്ചയാകും. മുന്നണിയെ നയിക്കുന്ന പാർട്ടി ഒരു ഏകാഭിപ്രായത്തോടു കൂടി വേണം തീരുമാനങ്ങൾ പറയേണ്ടത്. പ്രത്യേകിച്ച് നിയമസഭയിൽ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കുറെ കൂടെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിരുന്നു. ഇതിനൊപ്പം അതിരപ്പള്ളി പദ്ധതിയും ചർച്ചാ വിഷയമാകും. നേരത്തെ പദ്ധതി അനുകൂലിച്ച യു ഡി എഫ് ആ നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പ്രതിപക്ഷത്തായ യു ഡി എഫ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിശകലനത്തിലേക്ക് വിലയിരുത്തലിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അത്തരമൊരു യോഗത്തിലേക്ക് കടക്കും മുമ്പാണ് ബാർക്കോഴ ഗൂഢാലോചന സംബന്ധിച്ച വെളിപ്പെടുത്തലുകളും മാണി ഗ്രൂപ്പിൻ്റെ ഇതേ ചൊല്ലിയുള്ള അവരുടെ മുഖ മാസികയിൽ വന്നിട്ടുള്ള ലേഖനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്താവും അവരുടെ നിലപാട്? ശ്രീ കെ മാണി ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ നിലപാടുകൾ യോഗത്തിനുള്ളിൽ ആവർത്തിക്കുമോ? വീണ്ടും ബാർക്കോഴ യു ഡി എഫിൽ പുതിയൊരു ചർച്ചയ്ക്ക് കളമൊരുക്കുന്ന സാഹചര്യമുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ജോർജ് പൊടിപ്പാറ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ്. ഒപ്പം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിവരം കൂടി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക്. കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കൾ തൽക്കാലം ചർച്ചകളിൽ പ്രതികരിക്കാനില്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാളത്തെ യു ഡി എഫ് യോഗം നിലനിൽക്കുന്ന സാഹചര്യം പ്രതിപക്ഷ നേതാവിനെ തന്നെ വളരെ വ്യക്തമായി ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന നിലയിൽ അവരുടെ മുഖമാസികയിലൂടെ ലേഖനത്തിലൂടെ ഒരു നിലപാടെടുത്ത സാഹചര്യം. നാളത്തെ യു ഡി എഫ് യോഗം വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ആവണം വളരെ കരുതലോടുകൂടി മാണി ഗ്രൂപ്പ് നേതാക്കൾ ചർച്ചകളിൽ നിന്ന് പങ്കെടുക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, നാളത്തെ യോഗം പുറത്തെല്ലാ കോലാഹലങ്ങളും ഉണ്ടാക്കിയല്ലോ. പ്രതിച്ഛായയിലൂടെ ആവർത്തിച്ചെഴുതിക്കൊണ്ടിരുന്നു. അതിനെ ഒന്നും ശ്രീ കെ എം മാണി തള്ളിപ്പറഞ്ഞില്ല. അത്തരം ചർച്ചകൾ നടക്കട്ടെ എന്ന് വളരെ പരസ്യമായി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കൃത്യം ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്നും അതിൽ നമ്മൾ കേട്ട പേരുകാരുടെയൊക്കെ ഉത്തരവാദിത്വം ഏതൊക്കെ വിധത്തിലാണ് എന്നും ആ ലേഖനത്തിലൂടെ വിശദീകരിച്ച് കേരള കോൺഗ്രസ് ഒരു പൊതു ചർച്ചയ്ക്ക് അത് ആ നിലയിൽ നിലനിർത്തി. നാളെ യു ഡി എഫ് യോഗം ചേരാൻ പോവുകയാണല്ലോ. ശ്രീ കെ എം മാണി ആ യോഗത്തിൽ പങ്കെടുക്കും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പങ്കെടുത്താൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുകയോ പറയുകയോ വേണ്ടി വരില്ലേ? ശ്രീ കെ എം മാണി നാളെ പങ്കെടുക്കുമോ? ശരത്തെ കെ എം മാണി പങ്കെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനല്ലേ, നല്ല കേരളം കണ്ട ഒരു വളരെ തലയെടുപ്പുള്ള ഒരു നേതാക്കന്മാരിലൊരാൾ. തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ യോഗം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പള്ളിയിൽ പോകുന്ന പോലെ തന്നെയാണ്. യാതൊരു സംശയവുമില്ല. വളരെ ഭയഭക്തിയോടുകൂടി തന്നെ അദ്ദേഹം യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കും. ബാർക്കോഴ ഒരു വിവാദം രാജിവെച്ച ഘട്ടത്തിൽ പള്ളിയിൽ പോകുന്ന പോലെ പോയിരുന്നില്ല. യു ഡി എഫ് യോഗത്തിൽ വിട്ടു നിന്നിരുന്നു. അതൊക്കെ കൊച്ചി മാണിയുടെ ഓരോ സമയത്തെടുക്കുന്ന നിലപാടുകൾ. നാളെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ യു ഡി എഫ് യോഗത്തിനെത്തും. ബാർക്കോഴ ഒരു വിവാദമോ ഒരു വിഷയമോ ആക്കാനും അദ്ദേഹം തയ്യാറാവില്ല എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഏതായാലും നാട്ടിലാകെ ഇങ്ങനൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് മുന്നോട്ട് വെക്കാൻ വളരെ വലിയ ശ്രമം ശ്രീ കെ എം മാണിയുടെയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി ഈ പറഞ്ഞ രാഷ്ട്രീയമൊക്കെ ഉണ്ട് എങ്കിൽ ആ യോഗത്തിൽ ഒന്നുകിൽ ശ്രീ കെ എം മാണി പങ്കെടുത്ത് തൻ്റെ നിലപാട് പറയേണ്ടതാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ക്ഷീണം സംഭവിച്ച ആളുകൾ മാണി മിണ്ടിയില്ലെങ്കിലും സ്വാഭാവികമായും തങ്ങൾക്കുണ്ടായ വ്യക്തിപരമായ ക്ഷീണത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യണം
എന്ന് പറയേണ്ടതാണ് ശ്രീ ചെന്നിത്തല അടക്കമുള്ള ആളുകൾ. എന്ത് പ്രതീക്ഷിക്കാം നാളെ? നാളെ ഒന്നും നടക്കുകയില്ല. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. ബാർക്കോഴ വിവാദത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ശ്രീ കെ എം മാണിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായുള്ളൂ. ഞങ്ങൾക്കത് എത്ര കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ വിവാദം ഉണ്ടായ അന്ന് മുതൽക്ക് ഞാൻ പറയുന്നതാണ്, തീർച്ചയായിട്ടും ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്. കാരണം ശ്രീ കെ എം മാണി പണം വാങ്ങിയില്ലെന്നല്ല, അദ്ദേഹം 3 ഗഡുവായിട്ട് 1 കോടി രൂപ വാങ്ങിയെന്ന് പറഞ്ഞു. ആ 19 കോടി രൂപ ബാക്കി അവിടെ പോയി എന്നുള്ളതിൻ്റെ കണക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതിൽ 10 കോടി രൂപ കെ ബാബു വാങ്ങിയെന്ന് പിന്നീട് ഒരു ആരോപണം ഉണ്ടായി. അപ്പോഴും ബാക്കി 9 കോടിയുടെ കണക്ക് ബാക്കി നിൽക്കുകയാണ്. ഈ എക്സൈസ് വകുപ്പ് ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. ആ എക്സൈസ് മന്ത്രി കെ ബാബു ആയിരുന്നു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു. ഇവർ രണ്ടുപേരും അറിയാതെ ബാക്കി പൈസ പോവുകയില്ല എന്നുള്ളൊരു വ്യക്തമാണ്. ഈ ബാർക്കോഴ ആ വിവാദത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറയുന്നത് ഏത് ദിവസമാണ് ഈ വിധി വന്നതെന്ന് ആലോചിക്കണം. ആ ഈ വാദം ഇവരുടെ വിവാദമുണ്ടായത് ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ ആദ്യം ഉണ്ടായത് മനോരമ ന്യൂസ് ചാനലിലാണ്. ഒരു മന്ത്രി പണം വാങ്ങിയെന്ന് അദ്ദേഹം മനോരമയിൽ പോയി പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പീപ്പിൾ ചാനലിൽ പോയിട്ട് മന്ത്രിയുടെ പേര് വെളിപ്പെടുത്തി, അത് കെ എം മാണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് കെ എം മാണിയുടെ പേര് പറയുന്നു? നിയമമന്ത്രി കെ എം മാണി 1 കോടി വാങ്ങിയെങ്കിൽ ബാക്കി 19 കോടി ആര് വാങ്ങി? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനായിട്ട് ബിജു രമേശ് ഏതാണ്ട് ഒന്നിച്ചില്ല, അതിന് കൊല്ലെടുത്തു. അപ്പോൾ സംഗതി വ്യക്തമല്ലേ? ആ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഊഹിക്കാം കെ എം മാണിയെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ശ്രമം അതിനകത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യം വളരെ സ്പഷ്ടമായിരുന്നു. ഞാൻ ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. നമ്മുടെ പുതുശ്ശേരിയെ പോലുള്ള ആളുകൾ നേരിൽ അത് സമ്മതിക്കില്ലെങ്കിലും നമ്മളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പറയും ഇത് കുടുങ്ങിപ്പോയതാണ്, മാണി സാറിനെ കൊടുക്കാനുള്ള മറ്റേ കോൺഗ്രസ്സുകാരുടെ പരിപാടിയാണ് എന്നവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, പലതവണ പറഞ്ഞിരുന്നു. എല്ലാവർക്കും അറിവുള്ള കാര്യം, എല്ലാ കേരള കോൺഗ്രസ്സുകാരും ഒക്കെ ഭംഗ്യന്തരേണ. പി സി ജോർജ് മാത്രമാണ് അത് സാമാന്യം വ്യക്തമായിട്ട് പറഞ്ഞത്. ആൻ്റണി രാജുവും ഭംഗ്യന്തരേണ, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞിരുന്നു. സത്യം ഇതാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹം സമ്മതിക്കില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. പക്ഷേ അത് ശ്രീ രമേശ് ചെന്നിത്തല ചെയ്താന്ന് വിചാരിക്കുന്നില്ല, തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുകൾ ചെയ്തതാണ്. കാരണം സിംഗിൾ ജഡ്ജിയുടെ വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത അന്ന് വൈകുന്നേരം 3:30 മണിക്കാണ്. അപ്പോൾ ബാർ നമ്മുടെ സർക്കാരിൻ്റെ മദ്യനയം വട്ടപൂജ്യമാണ് എന്ന് തെളിയുന്ന ഒരു മുഹൂർത്തമായിരുന്നു. കാരണം സിംഗിൾ ജഡ്ജി 4-സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞു, ഡിവിഷൻ ബെഞ്ച് 3-സ്റ്റാറിന് കൂടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ അടയ്ക്കുമെന്ന് നമ്മൾ വിചാരിച്ച ബാറുകൾ തുറക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഘട്ടത്തിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടാകുന്നു. അന്ന് അതിൻ്റെ ഗുണഭോക്താവ് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ കെ എം മാണിയുടെ നേർക്ക് സംശയത്തിൻ്റെ മൂന നീണ്ടുപോകുന്നു. കെ എം മാണിക്ക് പിന്നെ ഇടതുമുന്നണിയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ കുറച്ച് നാളായിട്ട് മാറി നിന്ന ആ ഒരു അന്ന് സാമാന്യം സ്നേഹത്തിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. വി എസ് അച്യുതാനന്ദൻ CBI അന്വേഷണം വേണമെന്ന് പറയുന്നു, പിണറായി വിജയൻ CBI വേണ്ടെന്ന് പറയുന്നു. ശരി, കാരണം പിണറായി വിജയനാണല്ലോ കെ എം മാണി ഇടതുമുന്നണിയിൽ കൊണ്ടു വന്ന് ഇടതുമുന്നണി ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ വലിയ ഒരു സംഭവം, CPI CPM തമ്മിലുള്ള ബന്ധം മോശമാകുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഗുണഭോക്താവ് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് രമേശ് പറഞ്ഞത് മാണി സാർ സേഫാണെന്നാണ്, അത് ഓർക്കണ്ടോ? നിങ്ങൾ ഓർക്കണം, ഞാൻ അന്നും പറഞ്ഞു മാണി സാർ സേഫാണെന്ന് പറഞ്ഞത് പണം വയ്ക്കുന്ന സേഫാണെന്നല്ല, അല്ലാണ്ട് മാണി സാർ സുരക്ഷിതരാണെന്നുള്ള അർത്ഥത്തിലല്ല രമേശ് പറഞ്ഞു. രമേശ് ഉമ്മൻചാണ്ടി കൂടി മാണി സാറിനെ കൊലക്ക് കൊടുക്കും, പഴുപ്പള ചക്ക കാക്കോത്തുന്ന പോലെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പതനം. ഞാൻ പറഞ്ഞാണ് അന്ന് മാണി സാർ രാജിവെച്ചെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, അദ്ദേഹത്തിന് ഇത്ര അപമാനം സഹിക്കേണ്ടവരില്ലായിരുന്നു. ഈ പഴുപ്പള ചക്ക കാക്കോത്തുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു, അത് വിശദീകരിച്ച് പറഞ്ഞു. ആദ്യം കാക്ക കൊത്തും, പിന്നെ അണ്ണാൻ തുരക്കും, മഴ പെയ്ത് ചക്കക്കുരും മുളയ്ക്കും, അവസാനം ഇത് ബ്ലും എന്നൊരു താഴ്ത്ത് വീണ് ഈച്ചയാർക്കും. ഈച്ചയാർക്കുന്ന ഘട്ടത്തിലേക്ക് മാണി സാർ പോകരുത്. കുഞ്ഞാലിക്കുട്ടിയുടെ ദുരന്തം ഞാൻ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാം, മാണി സാറിൻ്റെ വിധി നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ തടയാൻ പറ്റുമോ? അദ്ദേഹം ഇന്നിപ്പോൾ ഈ പരുവത്തിൽ, ഇപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഗൂഢാലോചനയുണ്ട്, ഇനി മനസ്സിലായിട്ട് വല്ല കാര്യവും ചോദിക്കാറുള്ളൂ. തീർച്ചയായും അഡ്വക്കേറ്റ് ജയശങ്കറിലേക്കും എല്ലാവരിലേക്കും മടങ്ങി വരാം. ഒരു ഒരു ചെറിയ ഇടവേള, ഏതായാലും അങ്ങനെ ഉന്നയിക്കുന്ന ഗൂഢാലോചന എന്ന വാദം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ആ UDF യോഗത്തിൽ ശ്രീ കെ എം മാണി നേരിട്ട് പറയുമോ? അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ക്ഷീണിതരായ നേതാക്കൾ അത് പറയിപ്പിക്കാനോ വിശദീകരിക്കാനോ തയ്യാറാകുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് അതുതന്നെയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങി വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഏതായാലും നാളെ UDF യോഗം നടക്കാൻ പോകുന്നൊരു സാഹചര്യം, ഇപ്പോൾ പ്രതിച്ഛായ എന്ന അവരുടെ മാസികയിലൂടെ ആവർത്തിച്ച് ബാർക്കോഴയിൽ ഗൂഢാലോചനയുണ്ട് എന്നും ആ ഗൂഢാലോചനയിൽ ഉള്ള പങ്കാളിത്തത്തെക്കുറിച്ച് സവിസ്തരമൊക്കെ പറഞ്ഞ ശേഷം UDFന്റെ വളരെ പ്രധാനപ്പെട്ട യോഗത്തിൽ ഒരുപക്ഷേ ശ്രീ കെ എം മാണി നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കുകയും ചെയ്താലും ഇതുകൊണ്ടൊരു ക്ഷീണം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് സംഭവിച്ചാൽ ഇത് ചർച്ച ചെയ്ത് ഇതിലൊരു തീരുമാനമെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനില്ലേ? ഈ തരത്തിൽ നാണം കെടുത്തുക അല്ലെങ്കിൽ പരസ്യമായി ചർച്ച ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതുപോലെയുള്ളൊരു ഏർപ്പാട് അവസാനിപ്പിക്കാൻ ഒരു ചർച്ച അതനിവാര്യമല്ലേ UDF യോഗത്തിൽ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ,
ശരത്തെ, നാളെ യു ഡി എഫിൻ്റെ യോഗം ചേരുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ഉഭയകക്ഷി ചർച്ച നടക്കും. ആ ചർച്ചയിലൂടെ ഇതിനൊക്കെ രമ്യമായ പരിഹാരം കാണും. ഇതൊക്കെ ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നാളത്തോടെ ഒരു വിരാമമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ശ്രീ കെ എം മാണി തന്നെ രണ്ട് പ്രാവശ്യം പ്രതിച്ഛായക്കകത്തു നിന്ന് വാർത്തയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രതിച്ഛായ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഔദ്യോഗിക ജിഹ്വയല്ല. അതിൽ ലേഖകന്മാർക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്, അതൊന്നും പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി പറയേണ്ടടുത്ത് പറയും, അല്ലാതെ വാരികയിലും മാസികയിലും ഒക്കെ വരുന്നതാണ് പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. അത് ഞങ്ങൾ മുഖവിലക്കെടുക്കുകയാണ്. കാരണം ഇതേ കണക്ക് ശ്രീ എ സി ജോസ്, ബഹുമാന്യനായ ശ്രീ എ സി ജോസ് വീക്ഷണത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹവും ഇതുപോലെ ഇ ജി എൻ തൊഴുത്തെന്നൊക്കെ പറഞ്ഞ് വളരെ പ്രകോപനപരമായ ലേഖനം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അന്ന് കെ പി സി സിയുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ പാർട്ടി നേതാവും ഒക്കെ അതിനെ തള്ളി പറഞ്ഞു. ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല. ശ്രീ എ സി ജോസ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പാർട്ടി ഒരിക്കലും ശിരസ വഹിക്കുന്നതല്ല. ഇത് പാർട്ടിയുടെ അഭിപ്രായമല്ല. പത്രം ത്തെ നിയന്ത്രിക്കാനും കടിഞ്ഞാടാനും ഒരിക്കലും ഞങ്ങൾ തയ്യാറാകില്ല. അതുകൊണ്ട് അവർക്ക് അവരുടേതായ അഭിപ്രായം എഴുതാം. പാർട്ടി അത് തള്ളി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ ഉണ്ണിത്താൻ തന്നെ പറയുന്നുണ്ടല്ലോ ചില തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ എന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട്. ആ തെറ്റിദ്ധാരണ എന്താണ്, എങ്ങനെയാണത് നീക്കുക, അതല്ലേ പ്രശ്നം. അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ഗൂഢാലോചനയുണ്ട്, പ്രതിപക്ഷ നേതാവ് അടക്കം ആ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു, ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമത്തിന് കൂടെ നിൽക്കാത്തത് കൊണ്ടാണ് എന്ന തരത്തിൽ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തെറ്റിദ്ധാരണ എവിടെയാണ്, അത് തീർക്കണ്ടേ. ശരത്തെ, സാമാന്യ വിവരമുള്ള കേരളത്തിലെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ കേരളത്തിൽ കരുത്തനായ ഒരു നേതാവായിരുന്നു ശ്രീ കരുണാകരൻ. അദ്ദേഹത്തെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ്സിനകത്തും പുറത്തും എന്തെല്ലാം നീക്കങ്ങൾ നടന്നു. അന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റുമായി ഇവരുടെയൊക്കെ പുറവിന് നടന്ന ചരിത്രമൊക്കെ നമ്മളാരും മറന്നുപോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അന്ന് ശ്രീ കരുണാകരനെ മാറ്റാനൊരു തീരുമാനമെടുത്തത് ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ കേരളത്തിൽ വന്ന് എം എൽ എമാരുമായി കൂടിക്കാഴ്ച. കരുണാകരനോടൊപ്പം നിന്ന് എം എൽ എമാരിലൊരു നല്ല ശതമാനം ആളുകൾ ശ്രീ കരുണാകരനെതിരായി അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോഴാണ് കരുണാകരനെ മാറ്റിയത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ എം എൽ എമാരിലൊരു പടനീക്കം നടന്നതായിട്ട് കേരളത്തിൽ ആർക്കെങ്കിലും പറയാനാകുമോ? കേരളത്തിൽ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ഉണ്ണിത്താൻ പറഞ്ഞു, ഇതൊരു തെറ്റിദ്ധാരണയുടെ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ നീക്കാൻ പാർട്ടി യു ഡി എഫ് യോഗത്തിൽ ചർച്ചയുണ്ടാകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെയും ഒരുവിധപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും ഈ നേതാക്കളുമായി വളരെ അടുപ്പമുള്ളവർക്കും ഒക്കെ അറിയാമായിരുന്ന കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ വന്നിട്ടുള്ളത്. അതിന് അങ്ങനെ ഒരു സ്ഥിരീകരണമാണ് കൊടുത്തത്. ഒരു കാര്യം, ശ്രീ കെ എം മാണി എൽ ഡി എഫിലേക്ക് പോകരുത്, അങ്ങനെ സർക്കാരിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തെ തടയുക. അതേസമയം തന്നെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു പരിശ്രമം, ആഗ്രഹം അത്രയുമാത്രം എടുത്താൽ മതി, അതിന് കൂടെ നിൽക്കാതിരുന്നു, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കാതിരുന്നു എന്ന നിലയിലാണ് ആ പ്രശ്നം നിൽക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണയുടെ മാത്രം പ്രശ്നമാണോ? ശരത്തെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. കാരണം ശ്രീ ഉമ്മൻചാണ്ടിയെ മാറ്റി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചിട്ടു, എന്നിട്ട് മുഖ്യമന്ത്രിയെ ആകാൻ ശ്രമിച്ച രമേശ് ചെന്നിത്തലയോടൊപ്പം ശ്രീ കെ എം മാണി നിന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് എന്താ പറയുന്നത്? ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ കെ എം മാണിയെ ഈ മുന്നണിയിൽ നിർത്താനുള്ള ശ്രമം, ആ ശ്രമം എന്താണ്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ശ്രീ കെ എം മാണിയെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അടർത്തിയെടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാനൊരു നീക്കം നടന്നു. ആ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിന് തടയിടാനാണ് ഇത്തരം ഒരു ഗൂഢാലോചന നടന്നതെന്ന് ഒരു ഭാഗത്ത് പറയുന്നു. അപ്പൊ ഇത് പരസ്പര വിരുദ്ധമല്ലേ? ഒന്ന്, ഈ രണ്ട് ഗൂഢാലോചന ഒരുപക്ഷെ താല്പര്യങ്ങൾ, ഉണ്ണിത്താൻ, താല്പര്യങ്ങൾ ഭിന്നമായിരിക്കാം, പക്ഷേ ഇങ്ങനെ രണ്ട് സാധ്യതകളും രണ്ടാലോചനകളും നടന്നിട്ടുണ്ട് എങ്കിലും അതിൽ രണ്ടിലും ഇരയാക്കപ്പെട്ടത് കെ എം മാണിയാണെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അവിടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ രണ്ട് നീക്കങ്ങളുടെയും പോയിന്റ് കേന്ദ്രബിന്ദു മാണി തന്നെയായിരുന്നു. അതാണ് മാണി സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പിൻപറ്റി ഇപ്പോൾ ജയശങ്കർ അടക്കമുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. മാണി തന്നെയായിരുന്നു അതിൻ്റെ ഇര, അതിന് മാറ്റമൊന്നുമില്ലല്ലോ.
ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും അവരുടെ വീക്ഷണകോണം ചർച്ചയിൽ അവതരിപ്പിക്കാം, അതിനൊന്നും ആർക്കും അതിന്റെ അഭിപ്രായത്യൂസില്ല. ഓരോരുത്തർ അവരവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വേദിയിലും ഒരു ആലോചനയോ മാറ്റി മറ്റൊരാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി പ്രതിഷ്ഠിക്കുന്നെങ്കിൽ മാത്രമല്ല ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം. തീർച്ചയായും ഉണ്ണിത്താനിലേക്ക് വരാം. അതിനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതിനുള്ള ശേഷി, അതാണ് പ്രശ്നം. ആ ശേഷി ഇല്ലാത്തത് കൊണ്ട് പലതും നടക്കാതെ പോയിട്ടുണ്ടാകാം, അതാണ് അതിലൊക്കെ സൂചിപ്പിക്കുന്നത്. ശ്രീ പൊടിപ്പാറ, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏതായാലും സമൂഹത്തെ മാണി ബോധ്യപ്പെടുത്തി, സ്വന്തം മുന്നണിക്കകത്തുനിന്ന് വളരെ ആസൂത്രിതമായി ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ ഒരു പക്ഷേ അദ്ദേഹം പറയില്ലായിരിക്കും, ഈ രൂപത്തിൽ വീണ്ടും വീണ്ടും മോശക്കാരാക്കാം അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കാം. യു ഡി എഫിൽ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ക്ഷീണം നേരിട്ട കോൺഗ്രസ് നേതാക്കളെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ നാളെ ശ്രീ കെ എം മാണിയെ അനുനയിപ്പിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിക്കുകയോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി നീങ്ങാനിടയുണ്ടോ? അതോ എല്ലാവരും പരസ്പരം ചാരി നിന്ന് ഈ പ്രശ്നം ഒന്നുമില്ല എന്ന മട്ടിൽ യു ഡി എഫ് പതിവ് പോലെ അവസാനിച്ചു പിരിയുമോ? തീർച്ചയായിട്ടും നാളെ നടക്കുന്ന യോഗത്തിൽ ഇതൊരു വിഷയമാകാൻ എല്ലാ സാധ്യതകളുമുണ്ട്. ശ്രീ കെ എം മാണി ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരും. നാളെ നടക്കുന്ന യോഗത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാകും. സ്വാഭാവികമായിട്ടും ശരത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ, പ്രത്യേകിച്ചും അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, ഇക്കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകണം. യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ട ഒരാവശ്യകത തീർച്ചയായിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ കഴിഞ്ഞ എം കെ ദാമോദരൻ്റെ, അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ്റെ വിഷയത്തിൽ പോലും ഒരു അടിയന്തര പ്രമേയം പോലും പ്രതിപക്ഷം വേണ്ട വിധം അവതരിപ്പിച്ചില്ല എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ ഒറ്റക്കെട്ടായ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ പ്രതിപക്ഷത്തിലില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ യു ഡി എഫിലെ ഘടകകക്ഷികൾ തമ്മിൽ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ നിയമസഭയിലെ അവരുടെ പ്രകടനത്തെ പോലും ബാധിക്കുന്നു എന്ന ആരോപണം ഇന്ന് ജെ ഡി യു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ നടക്കുന്ന ചർച്ചയിൽ ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ഗൂഢാലോചനാ സിദ്ധാന്തം കെ എം മാണി അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. അതൊരു സിദ്ധാന്തം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഏറ്റവും ഒടുവിൽ പ്രതിച്ഛായയിൽ അവർ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഗൂഢാലോചന നടത്തിയത് ശ്രീ ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ എന്ന് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ വളരെ ലളിതമായൊരു വിഷയമാണെങ്കിൽ ഈ ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് ഇതുവരെ കേരള കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിനോ കഴിയുന്നില്ല? അവർ പേർത്തും പേർത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലാഘവത്തിൽ വളരെ ലളിതമായിട്ട് യു ഡി എഫിനെ അവഗണിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. യു ഡി എഫിലെ ഒരു പ്രബല കക്ഷിയുമാണ് ശ്രീ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അത്ര ഗുണകരമായ ഒരവസ്ഥയല്ല. ഒരുപക്ഷെ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഈ ഗൂഢാലോചന സിദ്ധാന്തം ആദ്യം പറഞ്ഞ സമയത്ത് നേരത്തെ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ കെ എം മാണി രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു കടുത്ത നിലപാടിന് തുനിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തേക്കാൾ അവർക്ക് രാഷ്ട്രീയമായി ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിലായാലും ശരി കേരളത്തിലായാലും ശരി, കെ എം മാണിയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണപരമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയില്ല. ആരും റെഡ് കാർപ്പറ്റ് വിരിച്ച് ആ പാർട്ടിയെ മുന്നണിയിലേക്ക് കാത്തിരിക്കുന്നുമില്ല. അപ്പോൾ ഒരു അടവ് നയമായിട്ട്, ഒരു പക്ഷേ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഈ ഗൂഢാലോചന സിദ്ധാന്തം യു ഡി എഫിൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു ആയുധമായിട്ട് ശ്രീ കെ എം മാണി ഇങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങളെ ചെറുക്കാനുള്ളൊരു പരിചയമായി ഈ ഗൂഢാലോചന സിദ്ധാന്തത്തെ ശ്രീ കെ എം മാണി സമർത്ഥമായി, അല്ലെങ്കിൽ കെ എം മാണി എന്ന സമർത്ഥനായ രാഷ്ട്രീയക്കാരൻ നിരന്തരം ഉപയോഗിക്കുന്നു എന്നും സംശയിക്കാനുള്ള എല്ലാ ന്യായവും. തീർച്ചയായും ഞാൻ ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം, അവസാനിപ്പിക്കുക. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഈ ചർച്ചയുടെ അവസാനം നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ ഇതൊരു സമ്മർദ്ദ തന്ത്രമായി ശ്രീ കെ എം മാണി ഈ പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകുമോ? അങ്ങനെ വന്നാൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ ചെന്നിത്തലയെ സംബന്ധിച്ച് അതൊരു വലിയ രാഷ്ട്രീയമായ വെല്ലുവിളിയും പ്രതിസന്ധിയും തന്നെയല്ലേ? കെ എം മാണിക്കെതിരായ ഒരു ഗൂഢാലോചന നടത്തിയതിൻ്റെ ഒന്നാം പേരുകാരൻ ചെന്നിത്തലയാണെന്ന് പറയുകയും ആ ചെന്നിത്തല ഇന്നും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു സാഹചര്യം, പ്രതിപക്ഷത്തിൻ്റെ ഐക്യം എന്നതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വരും. അത്തരമൊരു സമ്മർദ്ദ തന്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാഭാവികമായും ശ്രീ കെ എം മാണിയിലെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. മറുഭാഗത്ത് അങ്ങനെ വന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി എന്ത് നിലപാടെടുക്കും? ഇപ്പോൾ മാണി മുന്നണി വിട്ടു പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാണിക്ക് മറ്റൊരു തരം പിന്തുണയുടെ സ്വരം ഇതിനു മുമ്പ് തന്നെ ശ്രീ ഉമ്മൻചാണ്ടി ഇന്നും ആവർത്തിച്ചു കഴിഞ്ഞു. ഈ നിലയിൽ കോൺഗ്രസ് ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടും എന്നതല്ലേ ഒരു പ്രശ്നം? പൊതുസമൂഹത്തെ മുഴുവൻ ഇങ്ങനെ ഒരു കളി നടന്നിട്ടുണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അല്ല, കെ എം മാണിയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പം യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചന തീരെയൊക്കെ നിൽക്കട്ടെ, അത് ശരിയോ തെറ്റോ, കെ എം മണി അത് വിശ്വസിക്കുന്നുണ്ടാവാം വിശ്വസിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഈ തിയറി നാളെ അവതരിപ്പിച്ചാൽ സംഗതി കുഴപ്പത്തിലാവും. അങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ടെത്തിക്കാനും ആ കുഴപ്പത്തിൻ്റെ കേന്ദ്രബന്ധുവായിട്ട് മാറാനും കെ എം മണി ഒരിക്കലും തയ്യാറാവാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വന്നാലും അത് ശ്രീ കെ എം മാണിയുടെ രാഷ്ട്രീയ ബുദ്ധിയല്ലേ? കാരണം അവതരിപ്പിക്കാതിരിക്കുക, പറയാനുള്ളതെല്ലാം പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞ് ഇവരെ എല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്ന് വന്നാലും മുമ്പ് പറഞ്ഞ സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഒരു വ്യക്തമായ സൂചനയല്ലേ? അല്ലേ, പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്നത് കെ എം മണിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയോ, ബാർക്കോഴ എന്ന് പറയുന്നത് ഞാൻ കോഴ മേടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ അവിശുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ഇത് എൻ്റെ മേൽ കെട്ടിവെച്ച ഒരു ആരോപണമാണ്, ആ ആരോപണത്തിൻ്റെ പിന്നിൽ കോൺഗ്രസ്സിലെ ചില ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു സ്വയം വെള്ളപൂശാനുള്ള ഒരു സമർത്ഥമായ നീക്കം മാത്രമാണ്. ജേക്കബ് ജോർജ്, അവിടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും പേരുകൾ സഹിതം അതിൽ നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിലൊരു വ്യത്യസ്തതയോ വിയോജിപ്പോ ഉള്ളത് താങ്കൾക്ക് തന്നെ അറിയാം. പൂർണ്ണമായും പ്രതിച്ഛായ മാസികയോ ലേഖനങ്ങളെയോ അദ്ദേഹം എവിടെയെങ്കിലും തള്ളി പറഞ്ഞോ? ചർച്ച നടക്കട്ടെ എന്ന് വളരെ പരസ്യമായി അദ്ദേഹം പറഞ്ഞില്ലേ? വളരെ കൃത്യമായ പിന്തുണ, ഒരുപക്ഷെ യുവ നേതാക്കൾക്കും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? അവർ പറയട്ടെ, ചർച്ച ചെയ്യട്ടെ എന്ന് പറയത്തില്ലേ? രമേശ് ചെന്നിത്തലയുടെ പേരാരോപിച്ചുകൊണ്ട് ആ ലേഖനം ആരെഴുതി? ഏതെങ്കിലും സ്വതന്ത്ര ലേഖകനാണോ? ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അത്തരമൊരു പ്രശ്നം പ്രകടമാക്കി നിലനിർത്തി മാണി കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ? അതെ, അങ്ങനെ സ്വന്തം ആൾക്കാർ തന്നെ ഈ ഗൂഢാലോചനയെക്കുറിച്ചും രമേശ് ചെന്നിത്തലയെ പ്രതിയാക്കിക്കൊണ്ടൊക്കെ ലേഖനം എഴുതുന്നു. എന്നാൽ ഞാനിതൊന്ന് പറഞ്ഞാൽ ഇതൊന്നും ശരിയല്ല എന്ന് കെ എം മണിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും പറയുന്നു. ആ ഒരു വൈരുദ്ധ്യത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടിയത്. ഇത് കേരള കോൺഗ്രസുമായിട്ട് ഒരു യുദ്ധത്തിന് മാണി ഒരിക്കലും തയ്യാറാവുകയില്ല. കോൺഗ്രസുമായിട്ട് മാണി ഒരു യുദ്ധത്തിന് തയ്യാറാവുകയില്ല, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യതയ്ക്ക് മേൽ ഡാമേജ് ഏർപ്പെടുത്താൻ കാരണം ഉണ്ടാക്കിയെടുക്കാൻ മാണിക്ക് കഴിഞ്ഞില്ലേ? മാണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇങ്ങനെ ഒരു മുറിവേപ്പിക്കാനല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തുറന്ന ആക്രമണത്തിന് മാണി തയ്യാറാവുകയില്ല. രണ്ടാമത്തെ കാര്യം, ഈ ബാർക്കോഴ വിഷയം വീണ്ടും കൂടുതൽ ശക്തമായാൽ വക്താക്കളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിനേക്കാൾ ഇഷ്ടം പോലെ ശക്തമായിട്ട് പറയാൻ കഴിയുള്ളവർ കോൺഗ്രസ്സിലല്ലേ? മാണിയെ അവർ പോകിക്കില്ലേ? അങ്ങനെ ഒരു വലിയ ഏറ്റുമുട്ടലിൽ ഒരു സംഘർഷം, അതിന് വഴി തുറക്കാൻ കെ എം മാണിയായിട്ട് തയ്യാറാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിടിപ്പാറ പറയുന്നതിന് വിരുദ്ധമായിട്ട് ഞാൻ പറയുന്നത്, നാളെ ഇതൊരു വിഷയം, ഒരു പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കാൻ കെ എം മാണി തയ്യാറാവാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് എൻ്റെ രാഷ്ട്രീയ കണക്കുകൂട്ടൽ. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരുപക്ഷെ ശ്രീ കെ എം മാണി അങ്ങനെ കണക്ക് കൂട്ടിയേക്കാം, പക്ഷേ ഇതിനകത്ത് ക്ഷീണം സംഭവിച്ച നേതാക്കൾ, പൊതുസമൂഹത്തിന് മുമ്പിൽ കൂടെ നിന്ന് പണി തരുന്നവരാണ് ഈ നേതാക്കൾ എന്നൊരു വലിയ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുമോ? പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് ആരോപണ വിധേയനാക്കി മാണി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാണി ഒരുപക്ഷെ ഇനി പിന്നോട്ട് വലിഞ്ഞാലും ഈ പ്രശ്നം മുന്നോട്ട് പോകാതെ അവസാനിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ടോ, നേതാക്കൾക്കുണ്ടോ? അതിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒന്നിച്ചു നിന്ന് ഒരു പരിഹാര സാധ്യത തേടുമോ? അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി മുഖ്യമന്ത്രിയാകാൻ ശ്രീ രമേശ് ചെന്നിത്തല ഒരിക്കലും തുനിഞ്ഞിട്ടില്ല, അദ്ദേഹം ആഗ്രഹിച്ചിട്ട് പോലുമില്ല, ആഗ്രഹിച്ചാലോ നടക്കുമായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി സ്വയം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച ഒരാളെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായുള്ളൂ, അത് ശ്രീ കെ എം മാണിയാണ്. അതിൻ്റെ വിലയാണ് ഇപ്പോൾ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടാണ് ബിജു രമേശിനെ മുൻനിർത്തി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിയതും അദ്ദേഹത്തെ അപമാനിച്ച് അവഹേളിച്ച് നാണം കെടുത്തി രാജിവെപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിക്കാണ്. ഞാൻ അത് നമ്മളതിന് രമേശിന് ഒരു പങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഒരു തിരക്കഥയിൽ ഒരു തിരുത്ത് എന്തിനാണ് ശ്രീ കെ എം മാണി വരുത്തുന്നത്, അല്ലെങ്കിൽ പ്രതിച്ഛായയിലൂടെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിന്റെ ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തലയിൽ സൃഷ്ടിച്ച് ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ. അല്ല, അതാണ് അവിടെയാണ് നമ്മുടെ പ്രശ്നം. എന്തിനാണ് ഈ സന്ദർഭത്തിൽ ശ്രീ കെ എം മാണി ഈ വിഷയം ഉന്നയിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞേ മനസ്സിലാകാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി 5 കൊല്ലം കഴിഞ്ഞേ തെരഞ്ഞെടുപ്പുള്ളൂ. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വലിച്ചു വാരി പുറത്തിറക്കുന്നത് കൊണ്ട് മാണി ഗ്രൂപ്പിന് എന്താണ് നേട്ടം, അല്ലെങ്കിൽ യു ഡി എഫിന് എന്താണ് നേട്ടം, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താണ് പ്രയോജനം എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണമല്ലോ. ഇതുപോലെ ഓരോ ഘടകകക്ഷിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ പലതും ഉണ്ടാവും. എന്തുകൊണ്ട് കെ എം മാണി ഈ വിഷയം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പകരം രമേശിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, രമേശാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, ഉമ്മൻചാണ്ടി അല്ല. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഫലമുള്ള വൃക്ഷത്തിലെ കല്ലെറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അതൊന്നും മാണി സാറിനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഈ കളിയൊക്കെ ഒരുപാട് കളിച്ചാളാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഞാൻ പറയട്ടെ, യു ഡി എഫിൽ നിന്ന് അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്നു. മാണിയുടെ മുമ്പിലുള്ള വഴി എന്താ?
ഒന്ന് യു ഡി എഫിൽ തന്നെ അപമാനം സഹിച്ച് തുടരുക, അല്ലെങ്കിൽ ഇനിയുള്ള കാലം യു ഡി എഫിൽ തുടരുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് അദ്ദേഹം ഇടതു മുന്നണിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് ഏതായാലും നടക്കില്ല, അവിടെ അദ്ദേഹത്തെ എടുക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഒന്നാമത് എൽ ഡി എഫിന് നല്ല മെജോറിറ്റി ഉണ്ട്, 91 എം എൽ എമാരുണ്ട്. മാണിയുടെ 5-6 പേർ കൂടെ വന്നിട്ട് ഒരു പ്രയോജനമില്ല, അതുകൊണ്ടൊരു വിശേഷമില്ല. മാത്രമല്ല കെ എം മാണി എടുക്കുന്നത് പരമമായ നാറ്റക്കേസായിട്ട് മാറും, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയില്ല. പിന്നെ മൂന്നാമത്തത് രാഷ്ട്രീയ ആത്മഹത്യയാണ്. അതായത് മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് എങ്ങുമല്ലാത്ത അവസ്ഥയിൽ ഒറ്റ കക്ഷിയായിട്ട് നിൽക്കുക. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ജനതാദൾ യുണൈറ്റഡിൻ്റെ അല്ലെങ്കിൽ ആർ എസ് പിയുടെ അവസ്ഥയിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാണിയുടെ പാർട്ടിക്ക് എത്തേണ്ടി വരും. നാലാമത്തെ സാഹചര്യമാണ് നമ്മൾ കാണേണ്ടത്. എന്താണത്? കുമ്മനം രാജശേഖരൻ ഒരു കുറി കൊടുത്തയച്ചിട്ടുണ്ട്, കുമ്മനത്തിൻ്റെ കുറി പോരാ. അമിത്ഷാ വന്നിട്ട് മാണിക്ക് ശക്തമായ ഒരു ഉറപ്പ് കൊടുത്താൽ മാണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകനെ ഒരു സ്ഥാനത്തിരുത്തിയിട്ട് കണ്ണടക്കണം എന്നുള്ളതാണ്. ആ അന്ത്യാഭിലാഷം നിറവേറ്റാൻ ഉള്ള അവസരമാണ്. പക്ഷേ അതിനുമുമ്പ് മാണിയുടെ പാർട്ടി മൂന്നായിട്ട് പിളരും, ഒന്ന് രണ്ടായിട്ടില്ല, മൂന്നായിട്ട് പിളരും. ആ കാര്യം ഉറപ്പാണ്. പക്ഷേ പാർട്ടി മൂന്നായിട്ട് പിളർന്നാലും ഇനി കേരള കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ടായാലും മകനെ ഒരു കേന്ദ്രമന്ത്രിയാക്കി രണ്ട് കൊല്ലമെങ്കിലും ഇരുത്തണം എന്ന ഒരപ്പൻ്റെ വളരെ ന്യായമായ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളിൽ കൂടി വരുന്നത്. അല്ലെങ്കിൽ ഈ വേണ്ടാത്ത സമയത്ത് കോൺഗ്രസ് ജയശങ്കർ പറഞ്ഞു വരുന്നത് പോലെയാണെങ്കിൽ അത്ര ലളിതമായ ഒരു നീക്കമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാവുന്ന സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ്. ശ്രീ ഉണ്ണിത്താനിലേക്കും ശ്രീ പൊടിപ്പാറയിലേക്കും വേഗം മടങ്ങി വരാം, ഒരു ചെറിയ ഇടവേ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഏതായാലും ബാർകോഴ ഏത് നിലയ്ക്ക് വീണ്ടും ചർച്ചയാക്കാൻ ശ്രീ കെ എം മാണി തയ്യാറെടുത്താലും അത് അദ്ദേഹം വീണ്ടും സ്വയം നാണം കെടുകയുള്ളൂ എന്നൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണല്ലോ. കേസും കൂട്ടവും ആക്ഷേപങ്ങളും എല്ലാം ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അങ്ങനൊരു സാഹചര്യം നിൽക്കെ അനവസരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയമായ സാധ്യതയും പ്രതിഫലവും രൂപപ്പെടാൻ കഴിയാത്ത ഈ ഘട്ടത്തിൽ എന്തിന് ഇങ്ങനെ ഒരു ഉറച്ച ആക്ഷേപം പല വഴിക്കൂടെ ശ്രീ കെ എം മാണി നീക്കണം? അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ അത് വെറുമൊരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിക്കുന്നതാകാനിടയില്ല. ചില നല്ല ധാരണകളോ ചില നല്ല ലക്ഷ്യങ്ങളോ ഉണ്ടാകാം. യു ഡി എഫ് വിട്ട് തന്നെ പുറത്തേക്ക് പോകാം. ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ കാണുന്നത് കൊണ്ടാവില്ലേ ശ്രീ കെ എം മാണി പോകില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ പ്രത്യേകമായി ശ്രീ ഉമ്മൻചാണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മറുഭാഗത്ത് ബി ജെ പിക്ക് ആകണമെങ്കിൽ കേരളത്തിൽ വൃത്തിയായി അക്കൗണ്ട് തുറക്കണമെങ്കിൽ ന്യൂനപക്ഷ പിന്തുണ വേണം. അതിനേറ്റവും ഫലപ്രദം ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൂടെ കൂട്ടുകയാണ്. അതിന് ശ്രീ കെ എം മാണി, നേരത്തെ ജയശങ്കർ പറഞ്ഞ പോലെ ശ്രീ കെ എം മാണിക്ക് അദ്ദേഹത്തിൻ്റെതായ ആവശ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇതൊന്നും വെറും തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളല്ല. ശരത്തെ, ശ്രീ ബഹുമാനെ ശ്രീ ജയശങ്കർ പറഞ്ഞത് അപമാനം സഹിച്ച് ശ്രീ കെ എം മാണി ഇതിനകത്ത് നിൽക്കുന്നുവെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബാർകോഴ കേസ് വിവാദവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വാർത്തകൾ വരുന്നു? കെ എസ് സിയുടെ നേതാക്കന്മാർ എത്രയോ പ്രസ്താവന ഇറക്കി, അതുപോലെ യൂത്ത് ഫ്രണ്ട് നേതാവ് ഇറക്കി, അതുപോലെ കോൺഗ്രസ് പ്രസിഡൻ്റ് സോണിയാഗാന്ധിക്ക് പരാതി അയച്ചു, അതുപോലെ ഈ പ്രതിച്ഛായയിൽ രണ്ട് പ്രാവശ്യം ആർട്ടിക്കിളുകൾ വന്നു. ഞാൻ ശരത്തിനോടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു കമൻ്റ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട. മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാവിൽ നിന്ന്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന ശ്രീ വി എം സുധീരിൻ്റെ നാവിൽ നിന്ന്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നാവിൽ നിന്ന് ഇത്രയും പ്രകോപനപരമായ ലേഖനങ്ങളും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ വന്നിട്ട് ഒരക്ഷരം പോലും ശ്രീ കെ എം മാണിക്കെതിരെയോ ആ പ്രസ്താവനകൾ നടത്തിയവർക്കെതിരെയോ കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ഞാൻ പറയാം, നിങ്ങൾ തന്നെ വിചാരിക്കുന്നത് ഒരു കഷ്ടകാലത്തിൽ കെ എം മാണിയെ കൂടുതൽ ദുഃഖിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യം നിങ്ങൾ കാട്ടുന്നു എന്നാണ് അതിനർത്ഥം. ആ ഔദാര്യമാണ് ശ്രീ ജയശങ്കർ പറഞ്ഞ യു ഡി എഫിനുള്ളിൽ അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനം. അല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ആ വ്യാഖ്യാനിക്കുന്നത് ശരിയാവണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇവിടെ ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് അവരുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയില്ലേ? ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വിട്ടില്ല. റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് മുന്നണിക്കും അതുപോലെ തന്നെ പാർട്ടികൾക്കും അപമാനകരം. ഇതിൽ കൂടുതൽ എന്ത് അപമാനമാണ് കേരളത്തിലുണ്ടാകാൻ? നാൾക്ക് നാൾ ഇങ്ങനെ പ്രസ്താവനകൾ വരിക, ആളുകൾ പ്രതികരിക്കുക, ഇതിൽ കൂടുതലായി എന്തെങ്കിലും ഒരു അപമാനം അല്ലെങ്കിൽ ഒരു ക്ഷീണം കോൺഗ്രസിനോ യു ഡി എഫിനോ ഉണ്ടാകാനുണ്ടോ? ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി അസന്നിഗ്ധമായ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ആരെയും ചങ്ങലക്കിട്ടിട്ടില്ല, ഞങ്ങൾ ആരെയും തളച്ചിട്ടിട്ടില്ല, യുക്തമായ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം യു ഡി എഫിനകത്ത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ നിൽക്കുന്നവരെ കോൺഗ്രസ് കയ്യാമം വെച്ച് ഇതിനകത്ത് ഇട്ടിട്ടില്ല.
അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാം, പ്രവർത്തിക്കാം, തീരുമാനമെടുക്കാം. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടെങ്കിൽ കോൺഗ്രസ് അതിന് ഒരു വിഘാതം സൃഷ്ടിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നിഗൂഢമായ ലക്ഷ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ അത് നിങ്ങളുടെ നല്ല മനസ്സാകാം, നിങ്ങളുടെ നല്ല മനസ്സാകാം. പക്ഷേ ശ്രീ കെ എം മാണിയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായ സാഹചര്യം ഒരുക്കി കളമൊരുക്കി മുന്നണിയിൽ നിന്ന് പുറത്തു പോവുക എന്നതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ അനവസരത്തിൽ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഉന്നയിച്ച് വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അന്ന് അതിന് ചുക്കാൻ പിടിച്ചത് എന്ന് പറഞ്ഞ് ഒരു സാഹചര്യം എങ്ങനെയൊക്കെ രൂപപ്പെടുത്തുന്നുവെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിക്ക് മുന്നണി വിടാനാകൂ. അല്ലാതെ വിടപറയൽ പ്രസംഗം നടത്തിയും മുന്നണി യോഗത്തിൽ സെൻഡ് ഓഫ് നൽകിയും പുറത്തു വരാൻ കഴിയില്ലല്ലോ, അതല്ലല്ലോ രാഷ്ട്രീയം. അല്ല, നാളെ ഇപ്പോൾ യു ഡി എഫ് യോഗമുണ്ടല്ലോ, ആ യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്, ശ്രീ കെ എം മാണി അടക്കമുള്ള കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്താണോ പറയാനുള്ളത് യു ഡി എഫ് യോഗത്തിൽ പറയാമല്ലോ. അപ്പോൾ പറയുമ്പോൾ മറുപടി പറയാനുള്ളവർക്ക് മറുപടി പറയാമല്ലോ. ഇത് ഏകപക്ഷീയമായിട്ടാണ് ഇന്ന് കേരളത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. ഇവിടെ ഒരു മുന്നണി സംവിധാനമുണ്ട്, അതിന് ഉത്തരവാദിത്തം വളരെ പ്രസക്തമായ താങ്കൾ വളരെ 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 പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അപമാനകരമായി ഇത് പുറത്തിട്ട് വിഴുപ്പലക്കേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്യുക, തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തിരുത്തുക, അതിനുള്ള മുൻകൈ കോൺഗ്രസ് നേതാക്കൾ തന്നെ എടുക്കണമോ, വിശേഷിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ തന്നെ സ്വീകരിക്കണമോ യു ഡി എഫ് യോഗത്തിൽ? അങ്ങനെ താങ്കൾ ആഗ്രഹിക്കുകയോ വ്യക്തമാക്കാനോ തയ്യാറാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ വിവാദങ്ങൾക്കൊരു വിരാമം ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അഭിപ്രായം നാളെ ശക്തമായി നാളത്തെ യോഗത്തിൽ പറയും. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, ആ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണവും പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. അല്ലാതെ പൊതുജന മധ്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ഉന്നയിച്ച് പ്രതിപക്ഷത്താണെങ്കിൽ പോലും ഉള്ള പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നൊരു സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ആർക്കും ഭൂഷണമല്ലെന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നാളത്തോട് ഇതെന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ശ്രീ പൊടിപ്പാറ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തമായ സമ്മർദ്ദ രാഷ്ട്രീയം അത് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ അറിയാവുന്നയാളാണ് ശ്രീ കെ എം മാണി. അങ്ങനെയാണെങ്കിൽ വലിയ നിലയ്ക്ക് അദ്ദേഹം ആ പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ നാളെ തയ്യാറെടുക്കില്ല. ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞപോലെ ഒരു വലിയ അപമാനമാണ് ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതെന്നൊരു വലിയ വികാരം കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലുണ്ട്. അവരുടെ നേതാക്കളെ തന്നെ വലിയ നിലയ്ക്ക് ബാധിക്കുന്ന നിലയിൽ ഈ പ്രശ്നം മാണി ഗ്രൂപ്പ് മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസ് പാർട്ടി എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും? മറുഭാഗത്ത് ശ്രീ ജയശങ്കർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചു, മുന്നണി വിട്ട് പുതിയ സംവിധാനം തേടാനുള്ളൊരു ആഗ്രഹം ശ്രീ മാണിക്ക് മാണിയുടെ രാഷ്ട്രീയ മനസ്സിലുണ്ടോ? അതിൻ്റെ ഒരു തുടക്കമോ സമീപനമോ ഇപ്പോഴത്തെ നീക്കങ്ങളിലുണ്ടോ? തീർച്ചയായിട്ടും ഈ രണ്ട് സാധ്യതകളെയും നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ബാർക്കോഴ വിഷയത്തിൽ വീണ്ടും വീണ്ടും പലവട്ടം ചർച്ച നടന്നു, ഗൂഢാലോചന സിദ്ധാന്തം പേർത്തും പേർത്തും അവതരിപ്പിക്കപ്പെട്ടു, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വന്നു. എന്നിട്ടും നേരത്തെ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ തീർത്തും അനവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പല ഘട്ടത്തിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. യു ഡി എഫ് വീണ്ടും ഒരിക്കൽ കൂടി ശക്തി പ്രാപിച്ച് ഒരു മടങ്ങിവരവിലേക്ക് കൂട്ടായ്മയിലേക്ക് മുന്നേറേണ്ട ഒരു ഘട്ടത്തിൽ വീണ്ടും ഈ ഗൂഢാലോചന തിയറി അവതരിപ്പിച്ച് മുന്നണിക്കകത്ത് ശൈഥില്യവും അഭിപ്രായ ഭിന്നതയും ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എം മാണി എന്ന് പറയുന്ന നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ നാളെ തന്നെ നമുക്കത് അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് നാളത്തെ യു ഡി എഫ് യോഗം എന്നെനിക്ക് തോന്നുന്നു. കെ എം മാണി ഈ ഗൂഢാലോചന തിയറി വളരെ ഗൗരവമായി എടുക്കുകയും ഇതിനൊരു പരിഹാരം വേണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നാളെ നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചിരിക്കും. മറിച്ച് അദ്ദേഹം നാളത്തെ യു ഡി എഫ് യോഗത്തിലും പല യു ഡി എഫ് മുമ്പ് യോഗത്തിലെ പോലെ ഈ വിഷയം ഒരു ഒഴുക്കൻ മട്ടിൽ അവതരിപ്പിക്കുകയോ അവതരിപ്പിക്കാതിരിക്കുകയോ മറുപടി കിട്ടുകയോ മറുപടി കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഇതിനെ വളരെ ലാഘവത്തോടെ അവതരിപ്പിക്കുകയോ അവതരിപ്പിക്കാതിരിക്കുകയോ ചെയ്ത് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മറ്റെന്തോ ലക്ഷ്യമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുകയല്ല, ഇത് സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരെ ഒരു സമ്മർദ്ദ രാഷ്ട്രീയം കളിക്കുക തന്നെയാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ഒരു അല്ലെങ്കിൽ ഒരു പക്ഷേ സമർത്ഥമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണോ ശ്രീ കെ എം മാണി വഴിയൊരുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുറന്ന യുദ്ധമല്ല, പലപ്പോഴും രാഷ്ട്രീയത്തിൽ തുറന്ന യുദ്ധത്തേക്കാൾ ഒളിയുദ്ധമാണ് പലപ്പോഴും ഫലപ്രദമാകുക.
അതുകൊണ്ട് തന്നെ ശ്രീ കെ എം മാണി ഉദ്ദേശിക്കുന്നത് ഒരു തുറന്ന യുദ്ധത്തേക്കാൾ ഒരു ഒളിയുദ്ധം. അതുപോലെ തന്നെ ഏറ്റവും പറ്റിയൊരു അവസരം സൃഷ്ടിച്ചുകൊണ്ട് യു ഡി എഫിനോട് വിട പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരവസരം. നേരത്തെ ശ്രീ പി ജെ ജോസഫിൻ്റെ പാർട്ടി ഇടതുമുന്നണി വിട്ടപ്പോൾ വ്യക്തമായൊരു ന്യായം പറയാതെ വിട്ടുപോകേണ്ടി വന്നു. അത്തരത്തിലൊരു ന്യായമില്ലാത്ത വിട പറയലിന് പകരം കൃത്യമായൊരു ന്യായത്തോടെ ഏറ്റവും നല്ലൊരു അവസരത്തിൽ ഈ രാഷ്ട്രീയ മുന്നണി വിടാനുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു എന്താ പറയുക നിലമൊരുക്കൽ കൂടിയാണോ ശ്രീ കെ എം മാണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ഇപ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള ഒരു മുന്നണി മാറ്റത്തിനുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥ കെ എം മാണിക്കുമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമില്ല. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാനുള്ള നിലമൊരുക്കലാണോ മാണി ഉദ്ദേശിക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ മടങ്ങി വരാം. അതിന് യു ഡി എഫിലെ നേതാക്കളെ തമ്മിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ തന്നെ നേതാക്കളെ രണ്ട് തട്ടിലാക്കുന്ന ഒരു ചാണക്യ തന്ത്രമാണോ അദ്ദേഹം പയറ്റുന്നതെന്ന് കൂടി നമ്മൾ പരിഗണിക്കുന്നു. ചെറിയ ഇടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, നേരത്തെ രാജ്മോഹൻ ഉണ്ണി താൻ സൂചിപ്പിച്ചതുപോലെ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകത കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു അപമാനകരമായ സാഹചര്യം ഇങ്ങനെ തുടരാൻ പാടില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ സാധ്യത കോൺഗ്രസ് തേടും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മറ്റൊന്ന്, ശ്രീ കെ എം മാണി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എൽ ഡി എഫിലേക്ക് പോകാനും അത്തരമൊരു സാധ്യത തേടൽ ചർച്ചകൾ ഒരുപാട് ചർച്ച ചെയ്താണ്. പക്ഷെ അന്നൊരു തീരുമാനമെടുക്കാതെ വെച്ചു വൈകിപ്പിച്ചതിൻ്റെ ഒരു വലിയ ദുരന്തം പേറുന്നു എന്നൊരു തോന്നൽ ശ്രീ കെ എം മാണിക്ക് ഉണ്ടാകാനിടയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം വെച്ച് താമസിപ്പിച്ച് അബദ്ധത്തിൽ ചാടാൻ ഇടവരുത്താതെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തേക്കാം, അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ പുതിയ സാഹചര്യത്തിൽ ശ്രീ മാണിയിൽ നിന്ന്? രാജ്മോഹൻ ഉണ്ണിത്താനും പൊടിപ്പാറയും പറഞ്ഞ കാര്യങ്ങളോട് മിക്കവാറും എനിക്ക് യോജിപ്പുള്ളത്. പ്രത്യേകിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഒരു മുൻകൈ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയ്ക്ക്, യു ഡി എഫിലെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണല്ലോ, പ്രധാന കക്ഷി കോൺഗ്രസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഘടകകക്ഷിയെ അവരെ കിറുക്കിട്ട് കുത്തി പ്രകോപിപ്പിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. പിന്നെ പൊടിപ്പാറ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിലെ കിട മത്സരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോടൊപ്പം നിന്ന് അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിലല്ല കെ എം മാണി. കാരണം കോൺഗ്രസ് കുറച്ച് ദുർബലമായിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ എത്രയോ ദുർബലമായ അവസ്ഥയിലാണ് കെ എം മാണി. അദ്ദേഹത്തിൻ്റെ ബാർഗെയിനിങ് പവർ പോയി കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് പല്ല് കൊഴിഞ്ഞ ഒരു പുലിയുടെ അവസ്ഥയിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഗർജിക്കാനൊന്നും പറ്റിയില്ല, വേണമെങ്കിൽ ഒരു നായയെപ്പോലെ മുഴങ്ങാം, അതിനുള്ള പൊളിറ്റിക്കൽ വില്ലേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ കോൺഗ്രസ്സിലുള്ളേക്കാൾ വലിയ പ്രശ്നങ്ങൾ ആ പാർട്ടിക്കകത്തുണ്ട്. ആ പാർട്ടി ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പല പാർട്ടികളുണ്ട്. കോൺഗ്രസ്സിൽ ഗ്രൂപ്പാണെങ്കിൽ ഇതിനകത്ത് പാർട്ടികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ് അദ്ദേഹം. അദ്ദേഹം രാഷ്ട്രീയമായിട്ടും മറ്റു തരത്തിലും വളരെ ക്ഷീണിതനാണ്, ദുർബലനാണ്, അവശനാണ്. പിന്നെ ആകെ വന്നിട്ട് പോയിട്ട് മകൻ്റെ ഭാവി എന്നുള്ള ഒരൊറ്റ പോയിൻ്റ് അദ്ദേഹത്തിന് അജണ്ടയെ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയെങ്കിലുമോ ആകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കഴിഞ്ഞ തവണ പറ്റിയത് അബദ്ധമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ പോകാമെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി, പിണറായി വിജയനായിട്ട് ഒത്തീർപ്പുണ്ടാക്കി. പോകുന്നതിന് 3.25 നാഴിക മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനാണ് പറഞ്ഞത്, അപ്പാ ഇപ്പം പോകണ്ട, 3rd യു പി എ സർക്കാർ ഉണ്ടാകുമല്ലോ, അതിൽ എന്നെ സഹമന്ത്രിയാക്കാം എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് തന്നിട്ടുണ്ടെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്. മനസ്സിലായില്ലേ എന്തൊരു ബുദ്ധിയാണ്? നമുക്ക് ആർക്കും അറിയാൻ പാടായിരുന്നില്ലേ? നമ്മുടെ ഉണ്ണിത്താൻ പോലും അറിയാമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമായിരുന്നു, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാമായിരുന്നു. 3rd യു പി എ ഉണ്ടാകാൻ പോകുന്നില്ല, ബി ജെ പിയുടെ സർക്കാർ അല്ലെങ്കിൽ 3rd മുന്നണി ആയിരിക്കും വരാൻ പോകുന്നത്, എല്ലാ ആളുകൾക്കും അറിയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും ഒരു 3rd യു പി എ സർക്കാരുണ്ടാകും, അതിൽ എനിക്കൊരു സഹമന്ത്രിയാകാൻ കഴിയും എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ജോസ് കെ മാണി. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കെ എം മാണിയുടെ കുഴപ്പമല്ല, മകൻ അങ്ങനെ നിർബന്ധം പിടിച്ചു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടത് മകനെ പറഞ്ഞ് മനസ്സിലാക്കുക, മകനെ നിന്നെക്കാളൊക്കെ ഒരുപാട് ഓണം കൂടുതലുണ്ട് ആളാണ് നിൻ്റെ അപ്പൻ, ഈ രാഷ്ട്രീയമൊക്കെ കുറച്ച് അറിയാവുന്ന ആളാണ്, നിനക്ക് ഇപ്പോൾ ഒരു നല്ല അവസരമാണ്, വേണമെങ്കിൽ ബി ജെ പിയുടെ കൂടെ പോകണമെങ്കിൽ ഇപ്പോൾ പോകണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മകനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, മകനോട് പറഞ്ഞു നോക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ബി ജെ പിയുടെ കൂടെ പോകണമെങ്കിൽ മാണിയുടെ ഏറ്റവും മുമ്പിൽ ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞു, ഞാൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നത് പരിഹാസത്തിന് വേണ്ടി പറയാല്ല, ഇതുവരെ പറഞ്ഞ പരിഹാസമാണെന്ന് വെച്ചോളൂ, ഇനി പറഞ്ഞ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. മാണിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? പി സി തോമസിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റി, പക്ഷേ മാണിക്ക് പോകാൻ പറ്റില്ല. കാരണം കത്തോലിക്ക സഭയുടെ പൂർണ്ണമായ പിന്തുണ വേണം. മാർ ആലഞ്ചേരിയെ പറഞ്ഞ് മനസ്സിലാക്കണം, ജോസ് കെ മാണിയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആലഞ്ചേരി പിതാവിനെ പറഞ്ഞു അല്ലെങ്കിൽ പൗവത്തിൽ പിതാവിനെങ്കിലും കുറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കണം. ബി ജെ പിയുടെ കൂടെ പോയാലേ ഇനി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കർക്ക് ഗുണമുള്ളൂ, ബി ജെ പി നാട് ഭരിച്ചാലേ നസ്രാണികൾക്കൊരു ഗുണമുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് പോകാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരു സമുദായ അധിഷ്ഠിതമായ പാർട്ടിയാണ്, സെക്കുലർ പാർട്ടി എന്നൊക്കെ പറയുമെങ്കിലും അതിൽ നാരായണക്കുറുപ്പിൻ്റെ മകൻ ജയരാജനെ പോലെ 3-4 പേരൊക്കെ ഉണ്ട് നായന്മാരായിട്ടെങ്കിൽ പോലും.
അല്ലെങ്കിൽ മടവന മാനക്ഷമുള്ള സാറൊക്കെ ഉണ്ട് നമ്മുടെ ഈ ജന്മ എന്താണ് ഈ കൃതിയുടെ പേരെന്താ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയുടെ ഈ പ്രതിച്ഛായ എന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് മനസ്സിലായില്ല പ്രതിച്ഛായയല്ല പ്രതിച്ഛായയുടെ പത്രാധിപരായിട്ടുള്ള മാടവന ബാലകൃഷ്ണമുള്ള സാറിനെ പോലെ കുറച്ച് നായന്മാരൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അതൊരു സെക്യുലർ പാർട്ടിയൊന്നുമില്ല ഒരു സമുദായ അധിഷ്ഠിതമായ പാർട്ടിയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യ തിരുവാങ്കൂറിലെ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാല ഇടുക്കി തീർച്ചയായും കോതമംഗലം എന്നീ രൂപതകളിലും അതിരൂപതകളിലും ഉള്ള ചെറിയ സൂര്യാനി ക്രിസ്ത്യാനികൾ മാത്രമുള്ള സൂര്യാനി കത്തോലിക്കർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചോളം അതിന് ആർച്ച് ബിഷപ്പിൻ്റെ അത്യുന്നത കർദിനാളിൻ്റെ ഒരു ഇമ്പറി മാത്തൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വിട്ടുപോകാൻ കഴിയുള്ളൂ പൊടിപ്പാറ അത് കുറച്ചുകൂടി വൃത്തിയായിട്ട് പറയും സൂര്യാനിയിൽ പറയും ഏതായാലും സൂര്യാനി ഭാഷയിലേക്ക് പോകാൻ നമ്മുടെ സമയം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എങ്കിലും പക്ഷേ ഉണ്ണിത്താൻ അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ കോൺഗ്രസിനെ ഈ വിധത്തിലൊക്കെ ആലോചിച്ച് കബളിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിച്ചാൽ ഒടുവിൽ നിന്നുകൊടുത്ത് കബളിപ്പിക്കലിന് വിധേയമാകുന്നൊരവസ്ഥ കോൺഗ്രസിനോ യു ഡി എഫിനോ ഉണ്ടാകുമോ ഒരുപാട് പ്രശ്നങ്ങൾ യു ഡി എഫിനകത്ത് പരിഹരിക്കപ്പെടാത്തതായി കിടക്കുന്നു ഘടകകക്ഷികളുടെ പരാതികൾ ജെ ഡി യു അടക്കമുള്ളവരുടെ കിടക്കുന്നു വി എം സുധീരിനെ തന്നെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ പ്രധാന പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെയുണ്ട് ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു അനവസരത്തിലെ അപമാനം നേരത്തെ പറഞ്ഞതുപോലെ അത് മറ്റൊരു തരത്തിൽ കബളിപ്പിക്കലാണ് എങ്കിൽ കോൺഗ്രസ് അതിനെ ഗൗരവത്തോടെ തിരിച്ചറിയുമോ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ ജയശങ്കർ പറഞ്ഞത് അദ്ദേഹം അവസാനം പറഞ്ഞൊഴിച്ച് ബാക്കിയെല്ലാം തമാശയാണ് ഇപ്പോൾ ഒരു സീരിയസ് ആയ കാര്യം പറയാൻ പോകുന്നതാണ് ഞാനൊക്കെ ആ തമാശ എൻജോയ് ചെയ്യുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പറഞ്ഞു ശ്രീ കെ എം മാണി വളരെ പരിണിതപ്രജ്ഞനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ പരിണിതപ്രജ്ഞനായ ശ്രീ കെ എം മാണിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാകുന്ന തീരുമാനം എടുക്കുകയുള്ളൂ ഇപ്പോൾ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നഷ്ടമുണ്ടാകുന്ന തീരുമാനം ചിലപ്പോൾ എടുത്തു എന്ന് വരാം പക്ഷേ രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുന്ന ഒരു തീരുമാനം ഒരിക്കലും ശ്രീ കെ എം മാണിയെപ്പോലെ പ്രബുദ്ധതയുള്ള ഒരാൾ എടുക്കുമെന്ന് ആർക്കെങ്കിലും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ആ തീരുമാനത്തെ സ്വാധീനിക്കാവുന്ന ഘടകം മകന്റെ രാഷ്ട്രീയ ഭാവിയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി വരാനിടയുള്ളത് അതാണല്ലോ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആരെങ്കിലും അങ്ങനെ മകന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തിന്റെ താല്പര്യം ഇല്ലാതാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആ രമേശ് ചെന്നിത്തലയെ ഈ മുന്നണിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഘടകകക്ഷി ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യാധാരണയാണ് ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചാൽ കോൺഗ്രസ് പ്രസ്ഥാനം അത് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട അത്തരം ഇതൊന്നും മുന്നണിക്കകത്ത് വില പോവില്ല അതേസമയം മുന്നണിക്കകത്തുണ്ടെന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം പരിഹരിക്കപ്പെടണം ഈ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണം കാരണം ഇനിയുള്ള നാളുകളിൽ ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടി മുന്നണി നോക്കാം ശ്രീ ഉണ്ണിത്താൻ നാളത്തെ യു ഡി എഫ് യോഗം കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് നോക്കാം ശ്രീ പൊടിപ്പാറ ഇപ്പോൾ സംസാരിച്ച ഈ വിഷയത്തിൽ താങ്കളുടെ കൂടി ഒരു അഭിപ്രായം ശ്രീ ജയശങ്കർ പറഞ്ഞ രാഷ്ട്രീയത്തോട് പൂർണ്ണമായിട്ട് യോജിച്ച് തന്നെ പറ്റുള്ളൂ അതായത് സുറിയാനിയിലൊന്നും പറയണ്ട മലയാളത്തിൽ തന്നെ പറയാൻ കഴിയുന്നൊരു കാര്യം ശ്രീ കെ എം മാണിയും കെ എം മാണിയുടെ പാർട്ടിയും ശ്രീ കെ എം മാണിയുടെ മകനും ബി ജെ പി മുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ചാലും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളെ എത്ര ശതമാനം ഈ പുതിയ ബി ജെ പി ബാന്ധവത്തിലേക്ക് കിട്ടും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാണി സാറും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നേരിടുന്ന വെല്ലുവിളി സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം അനുസരിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എത്ര കണ്ട് ബി ജെ പിയെ മനസ്സാ സ്വീകരിക്കും അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് സ്വീകരിക്കും ആ പാർട്ടിയുടെ കാവ്യ ചിഹ്നത്തിൽ അല്ലെങ്കിൽ അവരുടെ അജണ്ടകളുമായിട്ട് പൊരുത്തപ്പെട്ട് വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് മാണി സാറെ പിന്നോട്ട് വലിക്കുന്ന പ്രധാന ഘടകം അതുകൊണ്ട് തന്നെയാണ് ഈ അപമാനം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നെങ്കിലും രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ മാണി സാറിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമത്തെ ശ്രീ ഉമ്മൻചാണ്ടിയോ ശ്രീ രമേശ് ചെന്നിത്തലയോ വലിച്ചിട്ടെങ്കിൽ പോലും ഈ അപമാനമൊക്കെ സഹിച്ച് അദ്ദേഹത്തിന് തുടരേണ്ടി വരുന്നതും ഒരുപക്ഷേ മറ്റൊരു മാർഗവും മുന്നിലില്ലാത്തതുകൊണ്ടും അവശേഷിക്കുന്ന ഏകപക്ഷത്തുരുത്തായ
ഈ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത അദ്ദേഹത്തിൻ്റെ അണികൾ എത്ര കണ്ട് ശിരസാവഹിക്കുമെന്നും അദ്ദേഹത്തിന് എല്ലാ കാലത്തും അനുഗ്രഹാശിസ്സുകളുമായി നിൽക്കുന്ന സഭാ നേതൃത്വം നേരത്തെ ശ്രീ അദ്ദേഹം പറഞ്ഞ ആലഞ്ചേരി പിതാവും പൗവത്തിൽ പിതാവും അതിനെ അനുഗ്രഹിക്കുമോ ആനൻവെള്ളം തളിക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഉറപ്പും ഇല്ലാത്തത് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. തീർച്ചയായും എങ്കിലും ഈ അനവസരത്തിൽ എന്ന് യു ഡി എഫിൽ വിശേഷിച്ച് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്ന ഈ അനവസരത്തിൽ എന്തുകൊണ്ട് ശ്രീ കെ എം മാണി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇത്തരമൊരു പ്രശ്നത്തെ ആവർത്തിച്ചുകൊണ്ട് ഗൂഢാലോചന ഉന്നയിക്കുന്നു എന്ന ചോദ്യം, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ തീരുമാനത്തിൻ്റെയോ ആലോചനയുടെയോ ഭാഗമാണോ എന്നതാണ് ചോദ്യം. അവിടെയാണ് നാളത്തെ യു ഡി എഫ് യോഗം ഒരു പ്രധാനപ്പെട്ട ലിറ്റ്മസ് ടെസ്റ്റായി മാറുന്നത്. വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇനി ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 at 9 ആയി